അങ്ങനെ ഇതാ ഒപെക്കിൻ്റെ നമ്മുടെ വീക്കണ്ടി സാമ്രാജ്യത്തിലേക്ക് 67 ചുണക്കുട്ടികളുമായി ഇറങ്ങുമ്പോൾ ഇതാ G7 പുലിക്കുട്ടികൾ ഇതാ സ്ലോട്ട് നമ്പർ 2 G7 ഇതാ സ്ലോട്ട് നമ്പർ 2 3 ഇതാ ഫൈറ്റ് ഒക്കെ ഇനി എപ്പോഴാണ് നടക്കാനറിയില്ല. റെഡിൻ്റെ ചുണക്കുട്ടികൾ ഇതാ 2 ഇറങ്ങുന്നു ഒപെക്കിൻ്റെ വീക്കണ്ടി സാമ്രാജ്യത്തിൽ. നാല് ഭരിക്കുമെന്ന് നമുക്ക് നോക്കണം. ടീച്ചറിൻ്റെ ഇതാ നമുക്ക് ഇത്തിരി നെറ്റ്വർക്ക് ശോകമാണ്, എന്നാലും നോക്കാം. ട്രൈ മൈ ബെസ്റ്റ്. ഇതാ GZ ജോനദനും ഇതാ നമ്മുടെ ആൽഫയും ഇതാ ഇവിടെ ഇറങ്ങുമ്പോൾ ഇതാ ബാബ്സിൻ്റെ മുത്തുമണികൾ ഇതാ ബാബ്സിൻ്റെ അർജുനെല്ലാം ഇറങ്ങിയിരിക്കുന്നു. അർജുനും പിന്നെ ആരൊക്കെയാണ്? ഇതാ ബാബ്സിൻ്റെ 4 ചുണക്കുട്ടികൾ സായും ഇതാ ഷാലോയും ഇതാ നമ്മുടെ റിപ്പറെല്ലാം ഉണ്ട്. ബാബ്സിൻ്റെ 4 ചുണക്കുട്ടികൾ ഇതാ ഇവിടെ നിൽക്കുമ്പോൾ ഇന്ന് നമുക്ക് നോക്കണം ചരിത്രം ആരുടെ കൂടെയായിരിക്കും. ഇതാ മിഡ് നൈറ്റ് 12 ഗായ്സ് ഇതാ ചരിത്രം കുറിക്കാനായി 67 ചുണക്കുട്ടികൾ നമ്മുടെ ഇതാ നമ്മുടെ ഒപെക്കിൻ്റെ സാമ്രാജ്യം കുറിക്കാനായി ഇറങ്ങിയപ്പോൾ റേഞ്ചിൻ്റെ ഇതാ 4 ചുണക്കുട്ടികൾ ഇറങ്ങുന്നു. റേഞ്ച് ഇറങ്ങുമ്പോഴേക്കായി തുടങ്ങിയിരിക്കുന്നു. ഈ വിളിൻ്റെ ചുണക്കുട്ടികൾ ഇതാ അറക്കിലടിക്കുന്നു. ഈ വിളിൻ്റെ ചുണക്കുട്ടികൾ ഇതാ അറക്കലിൻ്റെ സുമൂനിത ഉസുമൂനിത ഉറക്കിപ്പോൾ അറക്കലിൻ്റെ കോയ എവിടെ പോയി? അറക്കലിൻ്റെ ചുണക്കുട്ടികൾ ഇതാ സ്ലോട്ട് നമ്പർ 20 ഈ വിളിൻ്റെ ചുണക്കുട്ടികൾ അൻസോയും ഈ വിൾ വനവും ജലേബിയും എല്ലാം നിൽക്കുമ്പോൾ അനീറ്റെല്ലാം നിൽക്കുമ്പോൾ നമുക്ക് നോക്കാം. ഇതാ അറക്കലിൻ്റെ ഒരു ചുണക്കുട്ടി നേരുമ്പോൾ റേഞ്ചിൻ്റെ ഇതാ 4 ചുണക്കുട്ടികൾ തോക്കിന് വേണ്ടി അരിച്ച് നിൽക്കുന്നു. നമുക്ക് നോക്കാം ലൂട്ടുന്നുണ്ട്. നമ്മുടെ ഈ വിളിൻ്റെ ഒരു ചുണക്കുട്ടിയെ തീർത്തിവിടുന്നു. ഇതാണ് നമ്മുടെ സ്ലോട്ട് നമ്പർ 6 ഇതാ കോയ നിൽക്കുന്നു. കോയുടെ കയ്യിൽ പിസ്റ്റോൾ മാത്രമേ ഉള്ളൂ. ഈ വിളിൻ്റെ വനമുണ്ട്, കോയയുടെ കയ്യിൽ പിസ്റ്റോൾ മാത്രം. വനത്തിനെ തീർക്കാൻ പറ്റുമോ? വനത്തിനെങ്കിലും തീർക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. ഇതാ റൈക്കലിൻ്റെ കോയ ഇതാ അരിച്ചു കയറുന്നുണ്ട്, വനത്തിൻ്റെ അടുത്തേക്ക് കയറുന്നു. വനത്തിനെങ്കിലും തീർക്കാനായി ഇതാ നമ്മുടെ കോയ ഇതാ പിസ്റ്റോൾ വെച്ചടിച്ചിരിക്കുന്നു. വനത്തിനെ തീർത്തുവിടുന്നതായിരിക്കും. വനത്തിന് ഇവളിൻ്റെ ഒരാളെ പോലും എടുക്കാതെ ഞാൻ പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് അറയ്ക്കലിൻ്റെ കോയത പിസ്റ്റോളും വെച്ച് തീർത്തുവിട്ടിരിക്കുന്നു. ഇവളിൻ്റെ വനത്തിനെ തീർത്തുവിട്ടിരിക്കുന്നു. നമുക്ക് നോക്കാം. ഇനി അമിത്തും എൻസോയും നൽകുമ്പോൾ നമ്മുടെ 4 ചുണക്കുട്ടികൾ തൊട്ടെടുത്തുണ്ട്. റേഞ്ചിൻ്റെ 4 ചുണക്കുട്ടികൾ സ്നാക്സും ചൊറക്കിവിടുന്നു. അങ്ങനെ സ്ലോട്ട് നമ്പർ 20 ഇനി ആരുണ്ട്? ബാക്കി എൻസോയുണ്ട്. എൻസോ ഇതാ ഇവിടെ നിൽക്കുന്നു. എൻസോ ഇതാ UMP പിടിച്ച് ഇതാ കയറുന്നുണ്ട്. ഈ എൻസോ ഒരു നോക്ക് ഇടുമോ, ഒരു നോക്കെങ്കിലും ഇടുമോ എന്ന് നമുക്ക് നോക്കാം. എൻസോയുടെ ഒരു പവറേഷ് കളി കാണാം. നമുക്ക് നോക്കാം ഇന്നിവിടെ ഇതാ ഒപെക്കിൻ്റെ സാമ്രാജ്യം ഭരിക്കാനായി, ഒപെക്കിൻ്റെ പോർക്കളം ഇന്ന് ഭരിക്കാനായി. എൻസോക്കി ആകുമോ? ഇവിടെ നിന്ന് 4 ക്ലച്ച് എടുക്കുമോ എന്ന് നമുക്ക് നോക്കാം. ക്ലച്ചിനായി ഇതാ ലൂട്ടുന്നുണ്ട്. ഇതാ ക്ലച്ചിനായി കാത്തു നിൽക്കുന്നു. RTX G7 അടിക്കുന്നു. G7 ഇതാ ഹിറ്റ്ലറിനെ കിട്ടുമ്പോൾ ഹിറ്റ്ലർ ഇതാ വീണ് കിട്ടുന്നു. റൗഡിയും സെയ്നും ഇതാ സെയ്നോബിയും മദനനും ഉണ്ട്, മാഥനനും ഉണ്ട്. നമുക്ക് നോക്കാം. ഒലിവർ ടീസ്റ്റ് ഇതാ RTX ചുണക്കുട്ടി ഇതാ കെലിസ്റ്റോ ഇതാ റിവ്യൂ ചെയ്യാൻ ഓടി വരുന്നു. എസ് ഗോഡും ഏജൻറ്റും ഇതാ ഒലിവർ ടൂസ്റ്റും അടിക്കുമ്പോൾ MR പിള്ളേർ ഇതാ അടി തുടങ്ങിയിരിക്കുന്നു. MASTERന്റെ പിള്ളേർ MR ട്രിഗറാണോ? MR ചുണക്കുട്ടികൾ MASTERന്റെ പുല്ലിക്കുട്ടികൾ ടീം MASTERന്റെ അടിക്കുന്നു. സ്ലോട്ട് നമ്പർ 13 ചുണക്കുട്ടികൾ ഇതാ ഇവിടെ കിടന്നിറയുന്നുണ്ട്. 420 പിള്ളേർക്ക് അടിക്കിട്ടുന്നു. 420 ഇതാ നോക്കിടുന്നു. 420 ഇതാ MR മുത്തുമണി ഇതാ നോക്കായി കിട്ടുന്നു. MR ഇതാ നോക്കായി കിട്ടുമ്പോൾ ഒപെക്കിൻ്റെ സാമ്രാജ്യം എന്ന് ഞങ്ങൾ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ 420 ചുണക്കുട്ടികൾ ഇതാ വീക്കൻഡിയിൽ ഇതാ നമുക്ക് നോക്കാം. വീക്കൻഡ് OCB വീണ് കിട്ടുന്നു. OCBയുടെ ഇടത്തേക്ക് ഇതാ 420 കാർലോയെ വീഴ്ത്തിയിരിക്കുന്നു. ട്രിഗർ എവിടെ? ട്രിഗർ ഇതാ കാർലോയെ അടിച്ചുറക്കുന്നു. കാർലോയെ മിസ്റ്റർ
ചർക്ക നമ്മുടെ 420 കാർലോ അടിച്ചുറക്കുമോ? ഇതാ റിസ്വാൻ വന്നിരിക്കുന്നു, 420 റിസ്വാൻ അല്ല, നമുക്ക് നോക്കാം. 420 ഇതാ സൈൻ ഇതാ വന്നിരിക്കുന്നു. 420 സൈൻ ഇതാ ഇവിടെ നിൽക്കുമ്പോൾ സൈൻ ഇതാ സ്മോക്കുകൾ വെല്ലിച്ചെറിയുന്നുണ്ട്. നമുക്ക് നോക്കാം, ഇതാ നമ്മുടെ ട്രിഗറും വീണിരിക്കുന്നു. ഇനി ഇതാ ലിസബൽ മാത്രമേ ഉള്ളൂ. 420 ലിസബൽ ഇതാ അരിച്ച് കയറി വരുന്നുണ്ട്. 420 ലിസബലിനെ കില്ലെടുക്കാൻ പറ്റുമോ? 420 ലിസബൽ ഇതാ നോക്കി നിൽക്കുന്ന ഒരു ചാൻസിന് വേണ്ടി. ഇതാ നമ്മുടെ 420 പൊന്നോമന ഇതാ ലിസബനെ, നമ്മുടെ മാസ്റ്റേഴ്സിന്റെ ലിസബൽ ലിസബെല്ലാണ് ഗായ്സ്. ലിസബെൽ ഇതാ ഇവിടെ നിൽക്കുന്നു. ലിസബെൽ ഇതാ റിവൈവ് ചെയ്യുന്നുണ്ട്. ട്രിഗർ റിവൈവ് ചെയ്യുന്നു. ട്രിഗർ ഇതാ തിരിച്ചെടുക്കുന്നു. ഇതാ നമുക്ക് നോക്കാം, ലൂസി ഇതാ പോയി. ഇനി 420 മൂന്ന് ചുണ്ടക്കുട്ടികൾ ഇതാ തിരിച്ച്, നാല് ചുണ്ടക്കുട്ടികളും തിരിച്ചു വന്നിരിക്കുന്നു. 420 ഇതാ ചരിത്ര താളുകളിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ഇതാ 420 നാല് ചുണ്ടക്കുട്ടികളും സ്റ്റിൽ അലൈവ് ആയി കൊണ്ടുവരുന്നു. തോൽവിയിൽ നിന്നും ചരിത്രം കുറിക്കാനായി ലിസബെൽ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ലിസബെല്ലും മിസ്റ്റർ ഇതാ മിസ്റ്റർ മാസ്റ്റേഴ്സിന്റെ ട്രൈഗറും ഇതാ ഇവിടെ നിൽക്കുമ്പോൾ ഇന്ന് ഇവിടെ ഒരു ചരിത്രം കുറിക്കുമോ? 4:2 ആണ് ഗായ്സ്. ഇതാ ട്രിഗർ അടിക്കുന്നുണ്ട്. ട്രിഗർ ഇതാ അടിക്കുന്നു. ട്രിഗർ ഇതാ ട്രിഗറിനെ ഇതാ നോക്കിട്ടിരിക്കുന്നു. ട്രിഗർ ഇതാ നോക്കിട്ടുന്നു. ഞങ്ങൾ രണ്ട് ചുണ്ടക്കുട്ടികൾ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് ലിസബെൽ ഇതാ അടിച്ചുറക്കുന്നുണ്ട്. 420 ഇതാ രണ്ട് ചുണ്ടക്കുട്ടികൾ വീണ് കിട്ടുമ്പോൾ ഇന്നിവിടെ ചരിത്രം ആരുടെ കൂടിയായിരിക്കും? ജീസവന്റെ മുത്തുമണികൾ ഇതാ മതനെല്ലാം അടിക്കുന്നു. ആർ ടി എക്സിന്റെ ചുണ്ടക്കുട്ടികൾ തീരുമ്പോൾ ഇവിടെ ഇതാ 1:2 ആയിരിക്കുന്നു. 1:2 അല്ല, 1:1 ആയിരിക്കുന്നു. ലിസബെൽ ഇതാ അടിക്കുന്നു. 420 സൂബി, പക്ഷെ ഒരു നല്ല ക്ലച്ചായിരുന്നു ഗായ്സ്. ഇതാ 420 ചുണക്കുട്ടികൾ എല്ലാവരും തിരിച്ചു വരുന്നു. നമുക്കൊന്ന് നോക്കിയിട്ട് ഓടി വരാം. ആർ ടി എക്സാരോ അടിക്കുന്നുണ്ടായിരുന്നു. ജി സെവന്റെ പുല്ലിക്കുട്ടികൾ ഇതാ ഒബേക്കിന്റെ സാമ്രാജ്യം ഭരിക്കാനായി നിൽക്കുമ്പോൾ G7 ആർ ടി എസിന്റെ കലിസ്റ്റോ മാത്രമേ ഉള്ളൂ. ആർ ടി എസിന്റെ ഏജന്റും ഒലിവർ ട്വിസ്റ്റും ആർ ടി എസിന്റെ എക്സ് ഗോഡ് എല്ലാം തീർന്നിരിക്കുന്നു. കലിസ്റ്റോ ഇതാ ഇവിടെ ചരിത്രം കുറിക്കാനായി മഞ്ഞുമലകളെ തഴുകി ഉണർത്തുന്ന വീക്കൻഡി. അതെ ഗായ്സ്, തണുത്തു മരവിച്ച് കിടക്കുന്ന വീക്കൻഡി സാമ്രാജ്യത്തിൽ ഇതാ ആർ ടി എക്സിന്റെ കാസ്റ്റോലൊക്കെ കലിസ്റ്റോ ഇതാ അരിച്ചു കയറുന്നു. ഇന്നിവിടെ ഒരു വൺ ക്ലച്ച് എടുക്കുമോ? നമുക്ക് നോക്കാം. വൺ ക്ലച്ച് എടുക്കാനായി പ്ലാൻ ചെയ്യുന്നുണ്ട്, ഒരു ചാൻസിനായി പ്ലാൻ ചെയ്യുന്നു. നമുക്ക് നോക്കാം ഇന്നിവിടെ ചരിത്രം കുറിക്കുമോ എന്ന്. യൂസി എല്ലാം പിടിച്ചത് നമ്മുടെ G7 മദനെല്ലാം കിടക്കുന്നു. മദനുണ്ട്, നമുക്ക് ഹിറ്റ്ലർ ഉണ്ട്, റൗഡി ഉണ്ട്, സീൻ ഒ പി ഉണ്ട്, ഗായ്സ് എൻ ഒ പി ഉണ്ട്. നമുക്ക് നോക്കാം ഇന്നിവിടെ ആരായിരിക്കുമെന്ന്. നമ്മുടെ ഇതാ ചുണ്ണക്കുട്ടി എവിടെ പോയി, ചുണ്ണക്കുട്ടി എവിടെ പോയി എന്ന് ചോദിക്കുമ്പോഴേക്കും ഇതാ ഗോസ്റ്റിൻ്റെ പിള്ളേരടിക്കുന്നു. ഗോസ്റ്റിൻ്റെ പിള്ളേരല്ലല്ലോ, നമുക്ക് ബാബ്സിൻ്റെ പിള്ളേരാണെന്ന് തോന്നുന്നു. ബാബ്സിൽ ഇതാ ഒരു ചുണ്ണക്കുട്ടി ഇവിടെ നിന്ന് വിട വാങ്ങുമ്പോൾ TFC പിള്ളേർ ഇതാ ഏറ്റുമുട്ടുന്നു ബാബ്സിൻ്റെ അടുത്തേക്ക്. ബാബ്സിൻ്റെ ഇതാ സായ് മാത്രം ഇതാ ഇവിടെ നിന്നുകൊണ്ട് ഇതാ നമ്മുടെ ആരെയാണ് നേർക്ക് നേരെ ഏറ്റുമുട്ടുന്നത്. നമുക്ക് നോക്കാം ഇതാ നമ്മുടെ ഫോക്സിൻ്റെ പിള്ളേർ, ഫോക്സിൻ്റെ ലിഞ്ചയും ഫോക്സിൻ്റെ RMZ RNX ഇതാ ഇവിടെ നിൽക്കുമ്പോൾ ഇന്ന് നമുക്ക് നോക്കാം. തണുത്തു മരവിച്ച് കിടക്കുന്ന മണ്ണിലൂടെ ഇതാ തണുത്തു മരവിച്ച് കിടക്കുന്ന ഇതാ നമ്മുടെ വീക്കൻഡി. ഇതാ നമ്മുടെ ഒബേക്കിൻ്റെ സാമ്രാജ്യം ഭരിക്കാനായി ഇതാ ഫോക്സിൻ്റെ RNX ബാബ്സിൻ്റെ അർജുൻ ഇതാ ഹിറ്റ് കിട്ടുന്നു. ബാബ്സിൻ്റെ അർജുനും ഇതാ സായി എവിടെ, സായി ഇതാ ഇവിടെ നിൽക്കുന്നു. സിക്സിൻ്റെ സ്കോപ്പും ഇട്ടുന്ന തലയൊന്ന് പുറത്തിടാൻ പോലും പറ്റിയില്ല. അപ്പോഴേക്കും ഇതാ അവിടെ നിന്ന് ടക് 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 നടിക്കുന്നു നമ്മുടെ ഫോക്സിൻ്റെ ചുണ്ണക്കുട്ടികൾ. നെഞ്ച ഇതാ തിരിച്ചെടുക്കുന്നു. RMZ ഇതാ തിരിച്ചെടുക്കുമ്പോൾ ബാബ്സിൻ്റെ സായി ഇതാ അവിടെ കിടക്കുന്നു. TFC റിപ്പർ ഇതാ ഒരു ഗ്രനേഡ് കുക്ക് ചെയ്യുന്നു. നല്ല സ്മോക്കാണ് ഗായ്സ്, സ്മോക്കാണ്. ഇതാ TFC റിപ്പർ ഇതാ സ്മോക്ക് ഇടുന്നു. നമുക്ക് നോക്കാം സായിനെ തിരിച്ചെടുക്കുമോ. ബാബ്സിൻ്റെ സായിനെ തിരിച്ചെടുക്കുന്നു. അർജുൻ ഇതാ തിരിച്ചെടുത്തിരിക്കുന്നു. വണ്ടി എടുത്ത് പറക്കുകയാണ് ചുണ്ണക്കുട്ടികൾ. ഇതാ RMZ ഇതാ നമ്മുടെ ഫോക്സിൻ്റെ ആയിട്ട് മുട്ടുന്നതായിരിക്കും ഫോക്സ്.
ഫോക്സിന്റെ നിഞ്ച ഇതാ ഇവിടെ നിൽക്കുന്നു. ഇമോണിന്റെ പൊന്നോമനകൾ ഇതാ ഇവിടെ വന്നിരിക്കുന്നു. ഇമോണിന്റെ ഇതാ നമ്മുടെ ഇമോണിന്റെ വാസ്കോ ഇതാ പ്ലാങ്ക് ചെയ്യുന്നു. ഇമോണിന്റെ ചുണക്കുട്ടികൾ ഫോക്സിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു. ഫോക്സിന്റെ ചുണക്കുട്ടികളും ഇമോണിന്റെ ചുണക്കുട്ടികളും നേർക്കുനേരെ ഏറ്റുമുട്ടാൻ പോകുന്നു. ഫോക്സിന്റെ മുത്തുമണി ഇതാ RMZ ഇതാ ഇവിടെ നിൽക്കുമ്പോൾ ഫോക്സിന്റെ മുത്തുമണികളും ഇമോണും ഇതാ നേർക്കുനേരെ ഏറ്റുമുട്ടുന്നു. ഇമോണിന്റെ വാസ്കോ വാസ്കോ ഇതാ ഇവിടെ കയറി വരുന്നു. CRX-ന്റെ മുത്തുമണി ഇതാ മീറ്റർ എല്ലാം ചരിത്രം കുറിക്കുന്നു. CRX-ന്റെ പുലിക്കുട്ടികൾ തീർക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു ഫൈറ്റ് എടുക്കണമെന്നുകൊണ്ട് നമുക്ക് ഇതാ ഡിവിയുടെ എല്ലാം വീഴുന്നു. ഡിവിയുടെ എല്ലാം അടിച്ചുറക്കി വിടുന്നുണ്ട്. ഗോസ്റ്റ് ഇതാ തീർത്തു വിടുന്നു. ഡിവിയുടെ ഒന്ന് കാണിക്കാം. ഇതാരെ തീർത്തു വിട്ടിരിക്കുന്നു. തൊട്ടടുത്ത് ഇതാ ഇവിടെ ഇനി ആരുമില്ല. നമുക്ക് ഇതാ വേഗം പോകാം. ഫോക്സിന്റെ അടുത്തേക്ക് പോകാം. ഫോക്സ് ഇതാ ഇവിടെ ഒരു ഗംഭീര ഫൈറ്റ് നടത്തുന്നു. ഇതാ ഫോക്സിന്റെ മൂന്ന് ചുണ്ണക്കുട്ടികൾ നിന്നുകൊണ്ട് ഇതാ ടീം കിൽ മൂന്ന് കില്ലുമായി ഇതാ നിൽക്കുമ്പോൾ ഇമോണിന്റെ ചുണക്കുട്ടികൾ ഇതാ തൊട്ടെടുത്തുണ്ട്. നമുക്ക് നോക്കാം വേറെ പല ഫൈറ്റുകളുണ്ടോ എന്ന്. 41 പേരുമായി ഇതാ മഞ്ഞ് ഉരുകി കിടക്കുന്ന ഈ നമ്മുടെ വീക്കെൻഡ് ഇതാ നമ്മുടെ സോൺ ഇതാ ചെറുതാകുന്നു. TXTZ ഇതാ അടിക്കുന്നു. XTZ-ന്റെ ചുണക്കുട്ടികൾ ഇതാ എവിടെയാണ് തീർക്കുന്നത്. SPS-ന്റെ ചുണക്കുട്ടികൾ ആരെയോ ഇതാ തീർത്തു വിട്ടിരിക്കുന്നു. നമുക്ക് നോക്കാം SPS-ന്റെ ഹവാക്കും വെർട്ടിഗോയും സ്പൈറോയും ഇതാ റോഗും എല്ലാം ഇതാ ഇവിടെ നിൽക്കുന്നു. മൂന്ന് ടീമുകളുമായി ചരിത്രം കുറിക്കാനായി ഇന്ന് ഒപെക്കിന്റെ സാമ്രാജ്യം ഞങ്ങൾ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് SPZ-ന്റെ പുലിക്കുട്ടികൾ ഇതാ ഇവിടെ നിൽക്കുമ്പോൾ ഇതാ ടാർഗറിയൻസിന്റെ രണ്ട് ചുണ്ണക്കുട്ടികൾ ടാർഗറിയൻസിന്റെ ലിയോയും ബ്രൂട്ടലും ഇതാ ഇവിടെ നിൽക്കുമ്പോൾ ഇതാ ടാർഗറിയൻസിന്റെ അടിക്കുന്നു. TGZ-ന്റെ പുലിക്കുട്ടികൾ അടിക്കുന്നുണ്ട്. TGZ-ന്റെ ആൽഫയും ജോനതനും ഇതാ സോണിലേക്ക് എത്തി കയറാൻ പോകുമ്പോൾ ഫോക്സിന്റെ പിള്ളേരെന്തായി. ഫോക്സിന്റെ ഇതാ മുത്തുമണികളും ഇതാ ഇമോണിന്റെ മുത്തുമണികളും നേർക്ക് നേരെ ഏറ്റുമുട്ടാൻ നിൽക്കുമ്പോൾ ഫോക്സിന്റെ ഇമോണിന്റെ വാസ്കോ ഇതാ പ്ലാങ്കി വന്നിട്ടുണ്ട്. പ്ലാങ്കി വന്നിട്ട് ഇവിടെ നിൽക്കുകയാണ്. M7-ഉം പിടിച്ചിതാ നിൽക്കുന്നു. നമ്മുടെ ഇമോണിന്റെ വാസ്കോ ഇന്നിവിടെ ഒരു പുതിയ ചരിത്രം കുറിക്കാൻ പറ്റുമോ. ഈ മഞ്ഞുമലകളായി കിടക്കുന്ന നമ്മുടെ ഫോക്സിന്റെ നിഞ്ച ഇതാ ഇമോണിനെ നോക്കാക്കിയിരിക്കുന്നു. ഇമോണിന്റെ ഒരു ചുണക്കുട്ടി ഇതാ നോക്കായി കിടക്കുമ്പോൾ ഇമോണിന്റെ ആരാണ് നോക്കായി കിടക്കുന്നത്? വേറെ ഇമോണുണ്ടോ? ഡിവിഡിന്റെ പുലിക്കുട്ടികൾ ഇതാ ഇമോണിന്റെ റേഞ്ചിന്റെ പിള്ളേരടിക്കുന്നു. റേഞ്ചിന്റെ പിള്ളേർക്ക് ഫൈറ്റ് കിട്ടുന്നുണ്ട്. റേഞ്ചിന്റെ ചുണക്കുട്ടികൾ ഇതാ ലോക്കിയും റേഞ്ചിന്റെ പിള്ളേരും ഇതാ നമ്മുടെ ഏത് ടീമിനെയാണ് അടിക്കുന്നത്? തൊട്ടടുത്ത് ആരാണ്? നമ്മുടെ സ്ലോട്ട് നമ്പർ 3-ന്റെ ചുണക്കുട്ടികൾ ഇതാ രീച്ച് കയറി വരുന്നു. റേഞ്ചിന്റെ അടുത്തേക്ക്, റേഞ്ചിന്റെ പുലിക്കുട്ടികളുടെ അടുത്തേക്ക് ഇതാ ഡിവിഡും ഹോറക്സും ആംഗ്രി ഇതാ നമ്മുടെ സ്ലോട്ട് നമ്പർ 3-ന്റെ ചുണക്കുട്ടികൾ ഇന്നിവിടെ ചരിത്രം കുറിക്കുമോ? ഫോക്സിന്റെ എന്തായി? ഫോക്സിന്റെ RMZ ഇതാ തിരിച്ചു വന്നിരിക്കുന്നു. ഇതാ നമ്മുടെ ഈ മോണിന്റെ ചുണക്കുട്ടികളുമായി നേർക്കുനേർ കുറെ നേരമായി ഫൈറ്റ് ഒന്നും വരുന്നില്ല. നമുക്ക് നോക്കാം. ഇതാ നമ്മുടെ ഇമോണിന്റെ ഫൈസ് ഇതാ ഇവിടെ തീർക്കുമ്പോൾ ഫൈസ് ഇതാ ഒരു ചാൻസിനായി കാത്തു നിൽക്കുന്നു. ഇവിടെ സ്കോപ്പ് എല്ലാം ഇട്ടുണ്ട്. സ്മോക്ക് ഇട്ട് ഉള്ളിലേക്ക് കയറുന്നു. XTR-420 അടിക്കുന്നുണ്ട്. 420-യുടെ ചുണക്കുട്ടികൾ വീഴുമ്പോൾ ഈ മോണിന്റെ ഇതാ ഫൈറ്റ് എടുക്കുന്നു. ഫോക്സുമായി കാണാം. ഈ മോണിന്റെ പൊന്നോമനുകളെ വീഴ്ത്തുന്നു. ഇനി മുസിയും ഇതാ മുസിദാ സ്ലോട്ട് നമ്പർ 20-ന്റെ ചുണക്കുട്ടി ഇതാ ഫോക്സിനെ അടിച്ചുറക്കുന്നു. ഫോക്സിന്റെ ചുണക്കുട്ടികളെ ഇതാ കൊടുക്കുന്നില്ല. ഫോക്സിനെ തിരിച്ചടിക്കുന്നു. ഫോക്സിന്റെ ചുണക്കുട്ടികൾ ഇതാ അടിക്കുന്നു. ഒരു ചരിത്രം കുറിച്ചിരിക്കുന്നു. ഇന്നത്തെ രാത്രി ഇതാ രണ്ട് മൂന്ന് പേരെ തീർത്തുകൊണ്ട് ഫോക്സിന്റെ മൂന്ന് പേരെയും തീർത്തുകൊണ്ട് ഇതാ ഫൈസ് ഇത് അവിടെ നിൽക്കുമ്പോൾ നമുക്ക് നോക്കാം. ഇമോൺ ഇതാ റേഞ്ചിന്റെ പിള്ളേരടിക്കുന്നു. റേഞ്ചിന്റെ പിള്ളേർ ഒരു രക്ഷയുമില്ല. 420-യുടെ പിള്ളേർ ഇതാ ഇവിടെ തീർക്കുന്നു. 420-യുടെ ചുണക്കുട്ടികൾ നിൽക്കുമ്പോൾ സ്ലോട്ട് നമ്പർ 3-ന്റെ മുത്തുമണികളെ ഇതാ ഇതാ ഇനി ആംഗ്രി ഹോറക്സ് മാത്രം നിൽക്കുമ്പോൾ ആംഗ്രി ബേഡിനെ ഇതാ തിരിച്ചെടുക്കുന്നു. ആംഗ്രിയെ തിരിച്ചെടുക്കുന്നു. നമുക്ക് നോക്കാം ഗായ്സ്. ഇതാ നമുക്ക് ഏഹോ തീർത്തോ? ഇവരെവിടെയാണ് ഫൈറ്റ് എടുക്കുന്നത്? ആരുമായിട്ടാണ് ഫൈറ്റ് എടുക്കുന്നത് അറിയില്ല ഗായ്സ്. നമുക്ക് നോക്കാം. അങ്ങനെ ഇതാ സോൺ അങ്ങനെ ചെറുതാകുന്നു. നമുക്കൊന്ന് സോണിലേക്ക് നോക്കാം. ST-R ഉണ്ട്, ST-Z ഉണ്ട്, 420 ഉണ്ട്, N-Tunnel ഉണ്ട്, ഇതാ ടാഗ് ഉണ്ട്, കരഗരിയൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. ഇമോൺ ഉണ്ട്. ഇതാ നമുക്ക് ക്രേസി
ഇതാണ് നമ്മുടെ ടി ജി സെഡിന്റെ കിളറടിക്കുന്നു. ടി ജി സെഡിന്റെ പൊന്നോമനകൾ ഇതാ ഇവിടെ വീഴുന്നു. എന്റെ എണ്ണലിനെയാണോ അടിക്കുന്നത്? എന്റെ എണ്ണലിന്റെ ചുണക്കുട്ടികൾ ഇതാ തീരുന്നു. എന്റെ ആൽഫ ഇതാ തീർത്ത് വിട്ടിരിക്കുന്നു. അങ്ങനെ ടി ജി സെഡിന്റെ രണ്ട് ചുണക്കുട്ടികളായി നിന്ന് ആ ടീം ഇതാ ഇവിടെ ഇല്ലാതാകുന്നു. എൻഡേണലിന്റെ സ്ലോട്ട് നമ്പർ 9 ചുണക്കുട്ടികൾ ഇതാ ഇവിടെ കാവിന്റെ ജിക്കുന്നു. സോണിയും ഡഗ്ലസും ജോക്കറും ലോക്കിയും ഇതാ ഇവിടെ കാവിന്റെ ജിക്കുന്നു. എക്സ് ടി ആറിന്റെ ചുണക്കുട്ടികൾ ഇതാ സ്പഡിയെല്ലാം നിൽക്കുന്നു. എക്സ് ടി ആറിന്റെ യോക്കോയും ഇതാ ഏഡമും ഗോബും ഇതാ ഇവിടെ പിടിച്ചിരിക്കുന്നു. മഞ്ഞുമനകളുടെ ഇടയിലൂടെ ഇതാ ടരഗേറിയൻ ടിക്കുന്നു. ടർഗേറിയൻസിന്റെ ചുണക്കുട്ടികൾ ആരെയാണ് നോക്കിട്ടിരിക്കുന്നത്? ടർഗേറിയൻസിന്റെ ലിയോ ആരെയോ നോക്കിട്ടില്ലോ. ടർഗേറിയൻസിന്റെ ചുണക്കുട്ടികൾ ഇവിടെ ആരെയോ നോക്കിട്ടിരുന്നു. ഇതാ ടർഗേറിയൻസ് അടിച്ചത്. എന്റെ സോണിയാണോ അറിയില്ല ഗായ്സ്. ടർഗേറിയൻസിന്റെ പുല്ലിക്കുട്ടികൾ ഇതാ ഇവിടെ കാവിന്റെ ജിക്കാനായി നിൽക്കുന്നു. ടർഗേറിയൻസിന്റെ ഇതാ ടർഗേറിയൻസിന്റെ ബ്രൂട്ടലും ലിയോയും ഇതാ ഇവിടെ നിൽക്കുമ്പോൾ സ്ലോട്ട് നമ്പർ 9 ചുണക്കുട്ടികൾ ഇതാ കാവ്യൻ്റെ ജിക്കാനായി നിൽക്കുന്നു. നമുക്ക് നോക്കാം ഈവിളിന്റെ ചുണക്കുട്ടികൾ ഇതാ വൈപ്പർ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഇതാ എൻടേണലിന് വീഴ്ത്തും. വീഴ്ത്തുന്നതായിരിക്കും. 3 സ്കോപ്പ് ഇട്ട് വേറെ എം ടു അടിക്കുന്ന ഒരു ഇതല്ല സ്കോപ്പിൻ്റെ പൊന്നോമനെ. ഇതുവല്ലോ എക്കേം ഉണ്ടല്ലോ. എക്കേം 3 സ്കോപ്പ് ഇട്ട് അങ്ങോട്ട് പൂശി പൊന്നോമനെ. നമുക്ക് നോക്കാം അടിക്കുമോ ഇല്ലോ എന്ന്. ഇല്ല, സോണിലേക്ക് പറക്കുന്നുണ്ട്. സോൺ ഔട്ടായി. അത് ഈവിളിനൊരു അബദ്ധം പറ്റിയതാണ്. എക്കേം 3 സ്കോപ്പും ഇട്ട് ഒരു സ്പ്രേ കൊടുത്തിരുന്നു. 2 നോക്കിങ്ങിലും കിട്ടിയാനെ എൻ്റെ എണ്ണലിൻ്റെ കയ്യിൽ നിന്നും. ഇതാ സ്പൈ നമ്മുടെ ഇതാ ഈവിളിൻ്റെ വൈപ്പർ ഇതാ പതുക്കെ പതുക്കെ സോണിൻ്റെ ഉള്ളിൽ കൂടെ ഓടുന്നുണ്ട്. സോണിലേക്ക് അരിച്ച് കയറാനായിട്ടാണ്. ഇതാ നമുക്ക് സോണിൽ കയറിട്ട് അടിച്ചുകൊടുക്കാം. സോണിൻ്റെ എഡ്ജിൽ കൂടെയാണ് ഗൈസ്. സോണിൻ്റെ എഡ്ജിൽ കൂടെ വെച്ച് പിടിക്കുകയാണ് വൈപ്പർ. 27 പേരുമായി ചുരുങ്ങുന്ന സാമ്രാജ്യത്തിൽ ടർഗേറിയൻസ് ഇത് ഓൾറെഡി സോണിലേക്ക് കയറി കിടക്കുന്നുണ്ട്. ടർഗേറിയൻസിൻ്റെ ബ്രൂട്ടലെല്ലാം കയറി കിടക്കുന്നുണ്ട്. ഓ, ടർഗേറിയൻസ് ആരെയോ അടിക്കുന്നുണ്ടല്ലോ. എൻടേണലിന്റെ ചുണക്കുട്ടികൾക്ക് ഇതാ ഫൈറ്റ് കൊടുത്തിരിക്കുന്നു. എൻടേണലിന്റെ പൊന്നോമനകൾ നിർത്തിയോ? നിർത്തിയിട്ടില്ല. വണ്ടി ഉണ്ടോ? സ്റ്റെക്കായി വണ്ടി പോകുന്നില്ല. പതുക്കെ പതുക്കെ പോകുന്നുള്ളൂ. ടർഗേറിയൻസിന്റെ വണ്ടി പുകയുന്നില്ല. ഇതടിക്കുന്നു. എൻടേണൽ അങ്ങനെ സോണിലേക്ക് കയറിയിരിക്കുന്നു. ENT പിള്ളേരിതാ ENT പൊന്നോമനകൾ ഇതാ സോണിലേക്ക് അരിച്ച് കയറിയിരിക്കുന്നു. മഞ്ഞുമലകളുടെ ഇടയിലൂടെ വരുന്ന തണുത്ത കാറ്റിൻ്റെ ഇടയിലൂടെ ചീറി പാഞ്ഞു വരുന്ന തീയുണ്ടകളെ തട്ടിക്കാനായി എൻടേണലിൻ്റെ പൊന്നോമനക്ക് ഇതാ ഇതാ അടിക്കൊടുക്കുന്നു. ടർഗേറിയൻസിൻ്റെ ലിയോ നമുക്ക് നോക്കാം ഇന്നിവിടെ ചരിത്രം കുറിക്കുമോ എന്ന്. ഇന്നിതാ ടർഗേറിയൻസിൻ്റെ 2 ചുണക്കുട്ടികൾ നിന്നുകൊണ്ട് ഇതാ ചരിത്രം കുറിക്കുമോ? എൻടേണലിൻ്റെ ലോക്കി ഇതാ ഇവിടെ കിടക്കുന്നു. ഡഗ്ലസ് ഇതാ ഇവിടെ കിടക്കുന്നു. ജോക്കർ ഇതാ കിടക്കുന്നു. ഇതാ ഫൈറ്റുകൾ കൊണ്ട് കാവ്യങ്ങൾ രചിക്കുന്നു. ഇതാ ഈവിളിൻ്റെ വൈപ്പർ ഇതാ വീണ്ടും M24 ഇതാ തിരിച്ചു കയറി വരുന്നുണ്ട്. ടർഗേറിയൻസിൻ്റെ പുലിക്കുട്ടികളാണോ? അല്ല, എൻടേണലിനെയാണ് അടിക്കുന്നത്. വീണ്ടും M24 വെച്ച് അടിക്കുന്നു. നമുക്ക് നോക്കാം എൻടേണലിൻ്റെ പൊന്നോമനേത വീഴുമോ? ഇല്ല, ഇല്ല, വീഴുന്നില്ല. ഇൻടേണലിൻ്റെ പൊന്നോമന വീഴുന്നില്ല. ടർഗേറിയൻസിൻ്റെ അടുത്തേക്ക് ഇതാ 420 ഇതാ 4-3 ചുണക്കുട്ടികൾ കാർലോ OCP പങ്കെല്ലാം കയറി വരുന്നുണ്ട്. നമുക്ക് നോക്കാം ഒബേക്കിൻ്റെ സാമ്രാജ്യം ഇന്ന് ആര് ഭരിക്കുമെന്ന്. ഇന്ന് ആ ചുണക്കുട്ടികൾ ഇതാന്ന് ഒബേക്കിൻ്റെ പോർക്കളം ഇന്നിതാ വീക്കെണ്ടി പോർക്കളത്തിൽ. XTR ചുണക്കുട്ടികൾ ആരെയോ OCBയുടെ മുത്തുമണ്ണി. 420 ഒരു ചുണക്കുട്ടി ഇതാ വീണിരിക്കുന്നു, തീർക്കുന്നു. OCBയുടെ പൊന്നോമന അതാരെയാണ് നോക്കിട്ടിരിക്കുന്നു. ടർഗേറിയൻസിൻ്റെ ബ്രൂട്ടൽ മാത്രമേ ഉള്ളൂ. ടർഗേറിയൻസിന്റെ ബ്രൂട്ടലിന് അടി കിട്ടുന്നു. ടർഗേറിയൻസിന്റെ ബ്രൂട്ടലിന് ഒരു രക്ഷയുമില്ല. ടർഗേറിയൻസിന്റെ ലിയോ ഏതാ തിരിച്ചെടുക്കുന്നതായിരിക്കും ബ്രൂട്ടൽ. നമുക്ക് നോക്കാം OCB ഇതാ ഇവിടെ ഹൈറ്റ് അഡ്വാൻറ്റേജ് എടുത്തിരിക്കുന്നു. സോണിലേക്ക് കയറണം ആക്ച്വലി ഇദ്ദേഹം. നമുക്ക് നോക്കാം ഇതാ നമ്മുടെ 420 സോണിലേക്ക് കയറണം. ഗ്രനേഡ് കുക്ക് ചെയ്യുന്നു. അതൊരു OP ഗ്രനേഡ് ആകുമോ? നോ, അതൊന്നും ഒരു OP ഗ്രനേഡ് അല്ല. ഇത് മാക്സിമം നോ, ഇതും OP ഗ്രനേഡ് അല്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീക്കുന്നുണ്ട്. എവിടെയാണ് ആള് സ്പോട്ട് ചെയ്തിട്ടില്ല. കുറച്ച് ദൂരെയാണ്. സോ ദേ
അവർക്ക് രക്ഷപ്പെടുന്നതായിരിക്കും ടാർഗേറിയൻസ്. പക്ഷേ നമ്മുടെ ഫോർ ട്വന്റിയുടെ കാർലോ ഇതാ ചരിത്രം കുറിച്ചിരിക്കുന്നു. 25 പേരുമായി ഇതാ നമ്മുടെ സോൺ ചുരുങ്ങുമ്പോൾ സ്ലോട്ട് നമ്പർ 20 ചുണ്ണക്കുട്ടികൾ ക്രേസി സ്പാരോ ജാക്ക് സ്പാരോയും ഇതാ ബെൽ ബെല്ലോട്ടർ ബെല്ലോട്ടർ ക്രേസി ബെല്ലോട്ടർ ആൻഡ് ബ്ലാക്ക് ഹൈ ഡെമോൺ ഡൈമോൺ നമുക്ക് നോക്കാം ഗായ്സ്. ഇതാണ് നമ്മുടെ ഗോസ്റ്റ് ടാങ്കർ. ഇതാ 4 കിലുമായി ഇതാ ചരിത്ര താളുകളിൽ ഒപേക്കിൻ്റെ പുസ്തക താളുകളിൽ ഇന്ന് രാത്രി 12 മണിക്കാണ് ഗായ്സ്. ഇതാ 4 കിലുമായി ഒപേക്കിൻ്റെ സാമ്രാജ്യം ഞങ്ങൾ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗോസ്റ്റ് ടാങ്കറിയും ഹോറക്സും എല്ലാം ഇതാ ഇവിടെ നിൽക്കുമ്പോൾ എൻറ്റേണലിൻ്റെ ചുണക്കുട്ടികൾ ഇതാ ഇവിടെ നിൽക്കുന്നു. എൻറ്റേണലിൻ്റെ പൊന്നോമനകൾക്ക് സോൺ ഔട്ടായിരിക്കുന്നു. തൊട്ടടുത്താരാണ് ഈവളിൻ്റെ വൈപ്പർ ഇതാ ഇവിടെ കിടന്നടയുന്നുണ്ട്. മഞ്ഞുമലകളുടെ ഇടയിൽ തണുത്തൊക്കെ വിറച്ച് കിടക്കുന്ന ഇതാ നമ്മുടെ ഐസ് കട്ടകളുടെ ഇടയിലൂടെ ഇതാ തണുത്ത് തണുത്ത് നിഴയുകയാണ് നമ്മുടെ ഈ വെള്ളിൻ്റെ ഒരു പൊന്നോമനെ ഇറങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ചരിത്രം കുറിക്കാനാകുമോ എന്നറിയില്ല. തനിയെ വന്നവനെ ചരിത്രം കുറിച്ചിട്ടുള്ളൂ. പക്ഷേ ഇന്ന് ഇതാ നമ്മുടെ 1 ക്ലച്ച് എടുക്കുമോ 1/4 ക്ലച്ച് എടുക്കുമോ എൻ ടേണലിൻ്റെ 4 ചുണ്ണക്കുട്ടികളുടെ ഈവിൾ വൈപ്രത ഏക്കയും പിടിച്ചിതാ കയറുന്നു 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 സ്നോക്ക് ഇതാ സ്പോട്ട് ചെയ്തിരിക്കുന്നു. ഇതാ എൻ്റെ സോണിൻ്റെ ഇതാ ഇങ്ങനെ അടിക്കുന്നു സ്പ്രേ ചെയ്തൂടെ. ഓ എൻ്റെ സോണി നെറ്റ് പോയിരിക്കുകയാണ് ഗായ്സ്. ഇൻറ്റേണലിൻ്റെ സോണി നെറ്റ് പോയിരിക്കുകയാണ്. ഇതാ ഡഗ്ലസ് ഇതാ തീർക്കുമോ എൻറ്റേണലിൻ്റെ ചുണക്കുട്ടി തീർത്തു വിട്ടിരിക്കുന്നു. എൻറ്റേണലിൻ്റെ ലോക്ക് ഇതാ തീർത്തു വിട്ടിരിക്കുന്നു. ഈ വിളിനെ തീർത്തു വിട്ടുമ്പോൾ ഇതാ ഹോറക്സ് ഒരു രക്ഷമില്ലാത്ത കാവ്യങ്ങൾ രചിക്കുന്നു. ഹോറക്സിൻ്റെ പുല്ലിക്കുട്ടികൾ ഇതാ സ്ലോട്ട് നമ്പർ 3 ആരായിരുന്നു ഗായ്സ്. 3 ചുണക്കുട്ടികൾ ഗോസ്റ്റ് ആംഗ്രിയും ഹോറക്സും ഇതാ നിന്നുകൊണ്ട് ഇവിടെ 12 ടീം കില്ലുമായി ഇതാ ചരിത്ര താളുകളിലേക്ക് ഒപേക്കിൻ്റെ സാമ്രാജ്യത്തിലേക്ക് ഇതാ കയറുമ്പോൾ പ്ലേ സോണിൽ ഇതാ എൻറ്റേണലിൻ്റെ പൊന്നോമന വീഴുന്നു. ഇതാ ഹോറക്സ് സ്ലോട്ട് നമ്പർ 3 ആരായിരുന്നു ഗായ്സ്. ആ ടീമിൻ്റെ പേരെന്തായിരുന്നു എന്ന് നമുക്ക് നോക്കണം. ക്രിഡിൻ്റെ മുത്തുമണികളാണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാറിയില്ല. ഇതാ നമുക്ക് ക്രിഡിൻ്റെ പിള്ളേർ എന്ന് പറയാം. ക്രിഡിൻ്റെ ഗോസ്റ്റ് ആംഗ്രിയും ഹോറക്സും ഇതാ ഇവിടെ ചരിത്രം കുറിക്കാനായി നിൽക്കുമ്പോൾ എൻറ്റേണലിൻ്റെ സോണായി ഇതാ ഇനി ഇതോ എൻറ്റേണലിൻ്റെ ഡെഗ്ലസ് എല്ലാം വെച്ച് പിടിക്കുന്നുണ്ട് സോണിലേക്ക്. സോണിലേക്ക് കയറ്റുമോ ഇമോണിൻ്റെ 4 ചുണ്ടക്കുട്ടികൾ ഇതാ ഇമോണിൻ്റെ 3 ചുണ്ടക്കുട്ടികൾ ും ഫെയ്സും ഇതാ വാസ്കോയും എല്ലാം ഇതാ ഇവിടെ നിൽക്കുമ്പോൾ 420 ചുണക്കുട്ടികളുമായി നേർക്ക് നേരിട്ട് മുട്ടുമ്പോൾ മുസി ഇതാ ഇവിടെ നിൽക്കുന്നു. നമുക്ക് നോക്കാം ഇവിടെ കിടക്കുന്നു. നമുക്ക് നോക്കാം ഈ മോണിൻ്റെ ചുണക്കുട്ടി MT4 X8 സ്കോപ്പും ഇട്ട് ഇതാ ഹിറ്റ് കൊടുക്കുമോ. OZB ഇതാ ഇവിടെ നിൽക്കുന്നു. 420 3 ചുണക്കുട്ടികൾ സ്റ്റിൽ അലൈവ്. 19 പേരുമായി ഇതാ സോൺ ചുരുങ്ങുന്നു. അങ്ങനെ ഇതാ സോൺ ഇതാ ഫുള്ളായിട്ട് ചുരുങ്ങിയിരിക്കുന്നു. സാബയിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. നമുക്ക് നോക്കാം ഇന്നിവിടെ മഞ്ഞുമലകളുടെ ഇടയിലൂടെ തണുത്ത് വരണ്ട് കിടക്കുന്ന ഇതാ നമ്മുടെ വീക്കൻഡി. ഇതാ നമ്മുടെ ഒപേക്കിൻ്റെ സാമ്രാജ്യം ഭരിക്കാനായി 4 ചുണ്ണക്കുട്ടികളുമായി 3 ടീം കില്ലുമായി ഇതാ XTR ചുണ്ണക്കുട്ടികൾ SDZ പിള്ളേർ കട്ടിക്കൊടുക്കുമോ. എൻറ്റേണലിൻ്റെ ഇതാ ഇമോണിൻ്റെ ചുണ്ണക്കുട്ടികൾ ഇതാ വീണ്ടും ഇതാ മുസി എല്ലാം ഇതാ വീണ് കിടക്കുമ്പോൾ എൻറ്റേണലിനെ അടിച്ചുറകുമ്പോൾ എൻറ്റേണലിൻ്റെ 2 പേർ ഇതാ നോക്കായി കിടക്കുന്നു. എൻറ്റേണലിൻ്റെ ഇനി ഡഗ്ലസ് മാത്രമേ ഉള്ളൂ. ഡഗ്ലസ് ഇതാ തീർക്കുമോ. ഇതാ ഡഗ്ലസ് ഇതാ അരിച്ചു കയറി വരുന്നുണ്ട്. ഇതാ നമ്മുടെ മുസിയുടെ അടുത്തേക്ക് മുസി 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 മുസി
സോറി ഫൈസ് ഗൈസ് ഫൈസ് ആണ് ഫൈസ് ആണ് ഇമോണിന്റെ ഫൈസ് ഇമോണിന്റെ ഫൈസ് ഇതാ ഇവിടെ തീർത്തു വിട്ടിരിക്കുന്നു ഇമോണിന്റെ ഫൈസ് ഇതാ നാറുകിലുമായി ഫൈസ് ഇത് ആറുകിലുമായി ചരിത്ര താളുകളിലേക്ക് ഇതാ വീക്കണ്ടി ഇതാ നമ്മുടെ ഒപെക്കിന്റെ വീക്കണ്ടി സാമ്രാജ്യത്തിൽ നിന്ന് ഞങ്ങൾ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ഇമോണിന്റെ ചുണക്കുട്ടി ഫൈസും വാസ്കോയും ഇതാ ടീം കില്ല ആറുകിലുമായി അതും ഇതാ നമ്മുടെ ത്രീയുടെ പുള്ളിക്കുട്ടികളുടെ അടുത്തേക്ക് ഇതാ ക്രിഡിന്റെ പുല്ലിക്കുട്ടികൾ ഹോറക്സും ആംഗ്രിയും നിൽക്കുമ്പോൾ അവരും ഒട്ടും കുറവല്ല ഗായ്സ് ഹോറക്സ് 5 കിലോമായി നിൽക്കുമ്പോൾ ആംഗ്രിയും ഇതാ 5 കിലോമായി നിൽക്കുന്നു നമ്മളെല്ലാവരും കൂടുതൽ കില്ലെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ക്രിഡിന്റെ 2 ചുണ്ണക്കുട്ടികൾ അങ്ങടെ കില്ലുകൾ കൂട്ടി വരുന്നു ഇതാ ഇമോണിന്റെ ചുണ്ണക്കുട്ടികൾ തൊട്ടടുത്ത് ഇതാ വന്നിരിക്കുന്നു ഫൈസിന് ഇതാ നമ്മുടെ ഇമോണിന്റെ ഗോസ്റ്റ് ആംഗർ ഇതാ ഒരു ഓപ്പി ഗ്രനേഡ് ഇടുമോ ഓപ്പി ഗ്രനേഡ് ആയിരുന്നു ഗായ്സ് ഇല്ല ഒരു ഇഞ്ച് രക്ഷപ്പെട്ടു ിലേക്ക് പേരെഴുതുമ്പോൾ ഇന്നത്തെ രാത്രി 10 പേരുമായി ചുരുങ്ങുന്നു ഇതേ ഗായ്സ് നമ്മുടെ ഉപേക്കിന്റെ സാമ്രാജ്യം അങ്ങനെ ചുരുങ്ങുന്നു 4 ടീമും 10 പേരുമായി ചുരുങ്ങുമ്പോൾ നമ്മുടെ ഇമോണിന്റെ വാസ്കോയും ഇമോണിന്റെ ഫൈസും ഇത് അവിടെ നിൽക്കുന്നു ഒരു കില്ലിനു വേണ്ടി ദാഹിക്കുന്ന വാസ്കോ ഇതാ ഒരു ഗ്രനേഡ് ബുക്ക് കുക്ക് ചെയ്തിരിക്കുന്നു ഇതാ 6 കിലോമായി ഫൈസ് നിൽക്കുമ്പോൾ എനിക്കൊരു കിൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇതാ നമ്മുടെ ഇമോണിന്റെ വാസ്കോ ഒരു ഓപ്പി ഗ്രനേഡ് ആകുമോ ഇല്ല ആ ഗ്രനേഡ് വേസ്റ്റ് ആകുന്നു ഗായ്സ് നമുക്ക് നോക്കാം ഇമോണിന്റെ ചുണക്കുട്ടി ഇതാ ഒരു ഓ മോളി എടുത്തിരിക്കുന്നു എസ് ഡി സെഡിന്റെ ഇതാ സാവിയോ ഇത് അവിടെ നിൽക്കുന്നു എസ് ഡി സെഡിന്റെ ഹവോക്ക് ഇത് അവിടെ നിൽക്കുമ്പോൾ എസ് ഡി സെഡിന്റെ വർട്ടികയും സ്പൈറും എല്ലാം ഇവിടെ തന്നെയുണ്ട് 4 ചുണക്കുട്ടികൾ സോണിലേക്ക് അരിച്ചു കയറിയിരിക്കുന്നു ഇതാ ഇമോണിന്റെ പൊന്നോമനകളും ഇതാ ക്രിഡിന്റെ ചുണക്കുട്ടികളും നേർക്ക് നേരെ ഏറ്റുമുട്ടുമ്പോൾ കളിയാണ് കളിക്കുന്നത് സ്മോക്കുകൾ കൊണ്ട് കൂമ്പാരം കൂട്ടുന്നു നമുക്ക് നോക്കണം ഗോസ്റ്റ് ആംഗ്രി എടുക്കുമോ എന്ന് ഇമോണിന്റെ വാസ്കോ ഇത് ഇവിടെ നിന്ന് ഇതാ സോണിലേക്ക് അരിച്ചു കയറാൻ വേണ്ടി സ്മോക്കുകൾ വലിച്ചെറിയുന്നു ഇന്നിവിടെ ഒരു ചരിത്രം കുറിച്ചിട്ടേ ഞങ്ങൾ പോകുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എക്സ്റ്റിആറും 420 ഓൾറെഡി സോണിലേക്ക് കയറിയിരിക്കുന്നു ഇവിടെ നമുക്ക് നോക്കാം ഗോസ്റ്റ് ആംഗ്രി ഇതാ കയറുന്നു സോണിലേക്ക് കയറണം ഹോറക്സ് ഇത് 5 കിലോമായി നിൽക്കുമ്പോൾ ഇതാ നമ്മുടെ ഇമോണിന്റെ മുത്തുമണികൾ ഇതാ സോണിലേക്ക് അരിച്ചു കയറുന്നു ുംബോൾ എന്നിവിടെ ഇതാ ഒസീബി ഇതാ 420 2 ചുണ്ണക്കുട്ടികൾ നിന്നുകൊണ്ട് ഇതാ ഇവിടെ ചരിത്രം കുറിക്കുന്നു ഓൾറെഡി സോണിൽ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഞങ്ങൾ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് 420 ഇതാ പങ്കും ഇതാ ഒസീബിയും ഇതാ ഇവിടെ ചരിത്രം കുറിക്കാൻ പോകുമ്പോൾ ഒപെക്കിന്റെ സാമ്രാജ്യത്തിൽ ഇതാ ഒരു ഗ്രനേഡ് കുക്ക് ചെയ്യുന്നു ഇമോണിന്റെ ഇതാ നെഞ്ചത്തേക്ക് ഇല്ല ഇമോണിന്റെ പൊന്നോമനങ്ങൾക്ക് പണി വാണുന്നു ഇമോണിൻ ഇതാ വീണ്ടും വീണ്ടും ഗ്രനേഡ് എറിയുന്നു 420 പുലിക്കുട്ടികൾ ഇതാ അരിച്ചു കയറുമ്പോൾ 420 അതോ ഇമോണോ എന്ന് നമുക്ക് നോക്കണം ഇവിടെ ഇതാ ചരിത്രം കുറിക്കാൻ 420 പങ്കും ഇമോണിന്റെ പൈസും ചരിത്രം കുറിക്കാനായിരിക്കുന്നു ഇമോണിന്റെ പൊന്നോമനകൾ ഇതാ നോക്കിട്ടപ്പോൾ ഇമോണിന്റെ ഫൈസ് ഇതാ ചരിത്രം കുറിക്കുന്നു ഗോസ്റ്റ് ഇതാ അടിക്കുന്നു ഗോസ്റ്റ് ആംഗ്രി ഇതാ FPP മിട്ട് അടിക്കുന്നു പുലിക്കുട്ടികളെ 4 പുലിക്കുട്ടികളെയും അടിച്ചുറക്കിക്കൊണ്ട് അത് FPP ചരിത്ര താളുകളിൽ സ്വന്തം പേരെഴുതി വെച്ചപ്പോൾ ഒരു രക്ഷയുമില്ലാതെ ഇതാ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഇതാ ഈ മോണിന്റെ ഫൈസും ഞാൻ ഒറ്റയ്ക്ക് ഇല്ല 8
ആർക്കെങ്കിലുമായി ഇതാ ഈ മോണിന്റെ ഫൈസ് നിൽക്കുമ്പോൾ ഇന്നിവിടെ ഇതാ തീ പാറിയിരിക്കുന്നു. ഇന്നത്തെ രാത്രി 12 മണിക്ക് ചരിത്രം കുറിക്കാനായി 1:1 ഗായ്സ്, ചങ്കുറ്റുമുള്ളവർ രണ്ടുപേർ നേർക്ക് നേരെ ഏറ്റുമുട്ടുമ്പോൾ അതും 8-9 കിലുമായി നിൽക്കുന്ന ഗോസ്റ്റും 8 കിലുമായി നിൽക്കുന്ന ഫൈസും ഇതാ ഇവിടെ ചരിത്രം കുറിക്കാൻ നിൽക്കുമ്പോൾ ഇന്ന് ഇത്ര രാത്രി ആരുടെ കൂടെയായിരിക്കുമെന്ന് നമുക്ക് നോക്കണം. ഈ മോണിന്റെ കൂടെയാണോ, ഇതാ ഗോസ്റ്റ് ആംഗറിയുടെ കൂടെയാണോ എന്ന് നമുക്ക് നോക്കണം. ഇതാ നമുക്ക് നോക്കാം ഇന്നിവിടെ ആരുടെ കൂടെയായിരിക്കും. ഓപെക്കിന്റെ സാമ്രാജ്യം ഇന്ന് ആരുടെ കൈപ്പത്തിയിലാക്കുമെന്ന് നമുക്ക് നോക്കണം. നമുക്ക് നോക്കണം ഗായ്സ്, ഓപെക്കിന്റെ ഇതാ മഞ്ഞുമലകളെ തഴുകി ഉണർത്തുന്ന കാറ്റിന്റെ ഇടയിലൂടെ വന്ന ചീറി പാഞ്ഞു വരുന്ന തീയുണ്ടകളെ ഒറ്റയ്ക്ക് നേരിട്ടുകൊണ്ട് ഫൈസും ആംഗറിയും ഇതാ ഇവിടെ നിൽക്കുമ്പോൾ, ഗോസ്റ്റ് ആംഗറിയും ഇതാ ഇവിടെ നിൽക്കുമ്പോൾ 9 കിലോമായി ഇതാ ഗോസ്റ്റ് ആംഗറി നിൽക്കുമ്പോൾ ഒട്ടും കുറവല്ല. ഈ മോണിന്റെ ഫൈസ് ഇതാ ചരിത്ര താളുകളിൽ 8 കിലോമായി ഇതാ ഇവിടെ നിൽക്കുന്നു. ഇന്നിതാ ഈ മോണിതാ ഇന്നിവിടെ ചരിത്രം കുറിക്കുമോ? ഈ മോണിതാ ചരിത്രം കുറിക്കാൻ പോകുന്നില്ല. ഹൈറ്റ് അഡ്വാൻറ്റേജ് ഉണ്ട്. ഒരു രക്ഷയുമില്ല. ഒരു ഗ്രനേഡ് കുക്ക് ചെയ്യുന്നു, ആ ഗ്രനേഡ് വേറെ സ്ഥലത്തേക്കാണ് പോകുന്നത്. നോ രക്ഷ. ഈ മോണിന്റെ ഫൈസും ഓപെക്കിന്റെ സാമ്രാജ്യം ഇതാ കീഴ്മത്തിൽ കൈപ്പത്തിയിൽ ഒതുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഓപ്പി ഗ്രനേഡ് ആകുമോ? ഇല്ല. ഇതാ ആംഗറി, ആംഗറിക്ക് ഒരു രക്ഷയുമില്ല. ആംഗറി സോണിന്റെ എഡ്ജിൽ തന്നെയാണ് നിൽക്കുന്നത്. ആംഗറിക്ക് എങ്ങനെയെങ്കിലും മുകളിലേക്ക് കയറി വരണം. ഈ മോണാണെങ്കിൽ ഹൈറ്റ് അഡ്വാൻറ്റേജോടെ ഈ മോണിന്റെ ഫൈസ് ഇതാ അവിടെ നിൽക്കുമ്പോൾ ഓ ആംഗറി ഗോസ്റ്റ് ആംഗറി യാ. രണ്ട് ചുണക്കുട്ടികൾ, ചങ്കുറ്റുമുള്ള രണ്ട് ചുണക്കുട്ടികൾ നേർക്ക് നേരേറ്റുമുണ്ടപ്പോൾ ഓപെക്കിന്റെ ഇന്നത്തെ രാത്രി 12 മണിക്ക് ആരുടെ കൂടെയായിരിക്കും ഇന്നിവിടെ ചരിത്രം നിൽക്കുക എന്ന് നമുക്ക് നോക്കണം. ഇന്നത്തെ രാത്രിയിലെ ചരിത്ര താളുകളിൽ ഇതാ നമുക്ക് എഴുതി വെക്കണം ആ പേർ. അത് ഈ മോണിന്റെ ചുണക്കുട്ടികളോ അതോ ഗോസ്റ്റ് ആംഗറി ആണോ എന്ന് നമുക്ക് നോക്കണം. ഇതോ 9 കിലോമായി നിൽക്കുമ്പോൾ ഗോസ്റ്റ് ഇതാ നമ്മ ക്രിഡിന്റെ പിള്ളേർ. ഇതാ 16 കിലോമായി ക്രിഡിന്റെ പിള്ളേർ നിൽക്കുമ്പോൾ ഒറ്റയ്ക്ക് സ്വന്തം ടീമിനെ കൈ സാമ്രാജ്യത്തിൽ ഞാൻ ഒറ്റയ്ക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ട് ഈ മോൻ ഫൈസ് ഇതാ ചരിത്രം കുറിച്ചിരിക്കുന്നു. ഡിവീഡിന്റെ പൊന്നോമനകളും ഡിവീഡ് ഇതാ 2 കിലോമായി. അയ്യോ സോറി, ക്രിഡിന്റെ പിള്ളേർ, ക്രിഡിന്റെ ഗോസ്റ്റ് ആംഗറിയും ഇത് ഒരു രക്ഷയുമില്ലാത്ത കളിയായിരുന്നു. 9 കിലോമായി നിന്നപ്പോൾ ഓപെക്കിന്റെ സാമ്രാജ്യം, വീക്കൻഡി സാമ്രാജ്യം ഇന്ന് കൈപ്പത്തിയിൽ ഒതുക്കിക്കൊണ്ട് ഇതാ നമ്മുടെ ഈ മോണിന്റെ ചുണക്കുട്ടികൾ 10 കിലോമായി നിന്നു.